അട്ടാക്കുളങ്ങര ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുനർനിർമ്മിച്ച മഹാത്മാഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്ത് നടത്തിയ പ്രസംഗത്തിലാണ് SFI മുഖ്യമന്ത്രിയുടെ പരോക്ഷ വിമർശനമുണ്ടായത്. പുറത്താക്കിയ വിദ്യാർത്ഥിയെ തിരിച്ചടക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് CMS കോളേജിന്റെ ഓഫീസ് മുറി ഒരു സംഘം SFI അടിച്ചു തകർത്തിരുന്നു. എന്നാൽ സ്ഥാപനങ്ങളും ഉപകരണങ്ങളും തകർത്ത് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ക്രിമിനലുകളായി കാണണമെന്ന വിമർശനപരമായ അഭിപ്രായമാണ് തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥി സംഘടനകളുടെ സമരങ്ങൾ അക്രമാസക്തമാകുന്നുണ്ട്. സമരത്തിന് പകരമല്ല അക്രമം, അക്രമം സമരമല്ലതാനും. പൊതുമുതലുകൾ അഥവാ സ്ഥാപനങ്ങളുടെ വാതിലുകളും ജനാലകളും ഉപകരണങ്ങളും തച്ചു തകർക്കുന്ന തരത്തിലുള്ളതിലേക്ക് ചില സമരങ്ങൾ അധപ്പതിക്കുന്നത് അപൂർവമല്ല. അങ്ങനെയാകുമ്പോൾ അത് സമരമല്ലാതായി മാറുന്നു. അത് ചെയ്യുന്നവർ സമരക്കാരല്ലാതാവുകയും അവരെ ക്രിമിനലുകളായി കാണേണ്ടതായും വരും. ഇതാദ്യമായല്ല SFI മുഖ്യമന്ത്രി വിമർശനം നടത്തുന്നത്. SFI സെക്രട്ടറിയായിരുന്ന M. സ്വരാജിന്റെ പിതൃശൂന്യ പത്രപ്രവർത്തന പരാമർശത്തിനെതിരെയും മുഖ്യമന്ത്രി രംഗത്ത് വന്നിരുന്നു. സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിലെത്തിക്കുന്നവരാണ് മാധ്യമപ്രവർത്തകരെന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ നിലപാട്. SFI ഗുണ്ടാപ്പടയായി മാറിയിരിക്കുകയാണെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥി സംഘടനയുടെ പേരിൽ ക്രിമിനലുകൾ അഴിഞ്ഞാടുന്നത് അപകടകരമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഞാൻ CMS കോളേജ് മാനേജ്മെന്റുമായി അവിടുത്തെ ബന്ധപ്പെട്ട പ്രിൻസിപ്പൽ അടക്കമുള്ളവരുമായി സംസാരിച്ചപ്പോൾ ഏതാണ്ട് 500,000 രൂപ നഷ്ടം വന്നതായിട്ടാണ് അവരെന്നോട് പറഞ്ഞത്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ പേരിൽ ക്രിമിനലുകൾ കോളേജുകളിൽ അഴിഞ്ഞാടുന്നത് ആപൽക്കരമായ ഒരു നടപടിയാണ്. SFI ഒരു ഗുണ്ടാപ്പടയായി മാറിയിരിക്കുന്നു. നേരത്തെ മറ്റു പല വിഷയങ്ങളിലും സംഭവിച്ചതുപോലെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും SFI സമരത്തിനെതിരെയും ഒരേ നിലപാടിലെത്തുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്.